നമസ്കാരം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് ആദ്യം ഒന്ന് അന്വേഷിക്കുക. അവിടെ എന്തെങ്കിലും തെളിവുകൾ ഈ ക്രൈം ചെയ്ത ആൾ അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്നാണ്. ആ തെളിവ് കിട്ടിയാൽ പോലീസിന് തീർച്ചയായിട്ടും ആ പ്രതികളിലേക്ക് എത്താനുള്ള ഒരു വഴി തെളിയുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ട് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷത്തിന് മുകളിലായി ഈ സംഭവം നടന്നിട്ട്. ഒരു സീരിയൽ കില്ലറാണ്, സൈക്കോ സീരിയൽ കില്ലർ. അദ്ദേഹം ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ തെളിവുകളെല്ലാം പോലീസിന് കൈമാറുമായിരുന്നു. അദ്ദേഹം നേരിട്ടല്ല കൈമാറുന്നത്, അദ്ദേഹം ഓരോ തെളിവുകൾ അവശേഷിപ്പിക്കുക, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ കത്തുകളിലൂടെയൊക്കെ അദ്ദേഹം തെളിവുകൾ പോലീസിന് നൽകിയിട്ട് പോലും പോലീസിന് ഈ 50 വർഷം കഴിഞ്ഞിട്ടും ഈ പ്രതിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് സോഡിയാക് കില്ലർ എന്നാണ്. അതിശയിപ്പിക്കുന്ന ഒരു സംഭവം, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ഇത്രയും നാളായിട്ടും അമേരിക്ക പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കൊടും കുറ്റവാളി, എന്ന് വെച്ചാൽ ഏകദേശം 37 കൊലപാതകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് എന്ന് പറയുന്നത് പോലീസ് കിട്ടിയ തെളിവ് നല്ല അവർക്ക് കിട്ടിയിട്ടുള്ള ഇത് വെച്ച് 7 കൊലപാതകങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം 37 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കഥയാണ് ഈ സോഡിയാക് കില്ലറിൻ്റെ. 1969 ഓഗസ്റ്റ് 1 സാൻഫ്രാൻസിസ്കോ ക്രോണിക്കിൾ, സാൻഫ്രാൻസിസ്കോ എക്സാമിനർ, വലേജോ ടൈംസ് ഹെറാൾഡ് എന്നീ 3 പത്രങ്ങൾക്ക് ഒരു കത്ത് കിട്ടുന്നു. ഹെർമൻ റോഡ്, ബ്ലൂ റോക്ക് സ്പ്രിങ്സ് എന്നിവിടങ്ങളിൽ നടന്ന 3 കൊലപാതകങ്ങളുടെയും ഒരു കൊലപാതക ശ്രമത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള കത്താണ്. ആ കത്തിനോടൊപ്പം ഗൂഢാക്ഷരങ്ങളിലുള്ള ഓരോ കുറിപ്പുമുണ്ടായിരുന്നു. ആ ഗൂഢാക്ഷരങ്ങളിലെ ക്രിപ്റ്റോഗ്രാം ഡീകോഡ് ചെയ്തെടുത്താൽ തന്നെക്കുറിച്ചുള്ള തെളിവും വിവരങ്ങളും ലഭിക്കുമെന്ന് ആ കൊലപാതകി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ ക്രിപ്റ്റോഗ്രാം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ക്രിപ്റ്റോഗ്രാമിൻ്റെ അടിയിൽ കുരിശ് അടയാളത്തിൽ വട്ടമിട്ട് സോഡിയാക് ചിഹ്നത്തിലുള്ള ഒരു ഒപ്പുമുണ്ടായിരുന്നു. 1968 ഡിസംബർ 20 1969 ജൂലൈ 4 നടന്ന കൊലപാതകങ്ങൾ കാലിഫോർണിയയിൽ കുപ്രസിദ്ധമായിരുന്നു. രണ്ടിടത്തും അർദ്ധരാത്രിയിൽ ആക്രമിക്കപ്പെട്ടത് യുവ കാമിതാക്കൾ. ഹെർമൻ റോഡിൽ 16-17 വയസ്സുള്ള ബെറ്റി ലൂ ജോൺസണും ഡേവിഡ് ഫാരഡേയുമാണ് വെടിയേറ്റ് മരിച്ചത്. ഈ ബ്ലൂ റോക്ക് സ്പ്രിംഗിൽ ഡാരൻ ഫിറൻ എന്ന് പറയുന്ന യുവതി കൊല്ലപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന മൈക്കിൾ മെഗാവ് എന്ന് പറയുന്ന യുവാവ് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും രക്ഷപ്പെടുകയും ഉണ്ടായി. ഈ കൊലപാതകം കഴിഞ്ഞ നിമിഷങ്ങൾക്കകം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു കില്ലർ. ഈ മാനസിക രോഗിയായ കൊലപാതകിയെ അന്വേഷിക്കുന്ന ടൈമിലാണ് ഈ പത്രങ്ങൾക്ക് കത്ത് കിട്ടുന്നത്. കൊലയാളിയുടെ ഗൂഢലിപിയിലെ കുറിപ്പ് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഒരു ചരിത്ര അധ്യാപകനാണ് ഈ നിഗൂഢ അക്ഷരങ്ങളുടെ കുരുക്ക് അടിച്ചെടുത്തത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു: കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതിനേക്കാൾ എനിക്കിഷ്ടം മനുഷ്യനെ കൊല്ലാനാണ്, കാരണം അതിലാണ് കൂടുതൽ ആനന്ദം. മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ മൃഗം. കൊലപാതകങ്ങൾ തുടരുമെന്ന മുന്നറിയിപ്പും ഇതിലുണ്ടായിരുന്നു. സോഡിയാക് കില്ലർ എന്നറിയപ്പെട്ട ഈ കൊലയാളി പിന്നെയും പലരെയും കൊന്നു. ഗൂഢാക്ഷരങ്ങളിൽ പല കത്തുകളും അയച്ചു. ഇദ്ദേഹത്തിൻ്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഇയാളെ നേരിൽ കാണുകയും ചെയ്തു. 37 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടെങ്കിലും പോലീസ് 7 കൊലപാതകങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ 5 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഇന്നും ആരാണ് യഥാർത്ഥ സോഡിയാക് കില്ലർ എന്ന് ആർക്കും അറിയില്ല. തെളിവുകളില്ലാത്തതിനാൽ 2004 സാൻഫ്രാൻസിസ്കോ പോലീസ് കേസ് ക്ലോസ് ചെയ്തെങ്കിലും 2007 റീഓപ്പൺ ചെയ്തു. ഇപ്പോഴും ഇയാൾ അയച്ച 340 ചിഹ്നങ്ങളുള്ള ക്രിപ്റ്റോഗ്രാഫ് വായിച്ചെടുക്കാനാകാതെ വിദഗ്ധർ കുഴങ്ങുകയാണ്.